¿Y qué? بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وآله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أقرب الناس إلى الله أنفعهم للناس. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. نقل اللهم صلاة ورمون وارتم جلقا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد على آله وصحبه وسلم. മഹാന്മാരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, എനിക്ക് ട്രെയിനിന് തിരിച്ചു പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വയറ് നിറയെ പ്രസംഗം കേൾക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും വളരെ പ്രശസ്തരായ, പ്രഗത്ഭരായ പ്രാസംഗികന്മാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ആരും എഴുന്നേറ്റ് പോയി കളയരുത് എന്ന് ആദ്യമായി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുഴുക്കെ വലിയ വലിയ പ്രതിഷേധ സമ്മേളനങ്ങളും റാലികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനം അതിൽപ്പെട്ടത് അല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ
പൗരത്വബിൽ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുടനീളം യുവാക്കളെ ശരിയായ സുന്നത്തമായത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന, തട്ടി ഉണർത്തുന്ന റാലികളും പ്രസംഗങ്ങളും നടത്താൻ എസ് വൈ എസ് തീരുമാനിച്ചതാണ്. ആ തീരുമാനമനുസരിച്ച് നടക്കുന്ന സമ്മേളനത്തിൻ്റെ ആദ്യ സമ്മേളനമാണ് ഇത്. അതുകൊണ്ട് ഇത് പൗരത്വ ബില്ലിൻ്റെ എതിരിലുള്ള സമ്മേളനമാണെന്നോ അതല്ലെങ്കിൽ മറ്റൊരു കക്ഷികളോട് നേരിടാനുള്ള സമ്മേളനമാണെന്നോ ആരും കരുതിപ്പോകരുത്. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും മറ്റ് മതക്കാരും മതമില്ലാത്തവരും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒന്നാം സ്ഥാനമുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. ദയവ് ചെയ്ത് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ബില്ല് വരട്ടെ വരാതിരിക്കട്ടെ, അതിനെ സംബന്ധിച്ച് ന്യായമായി എതിർക്കുകയും പറയുകയും ചെയ്യും ചെയ്യാതിരിക്കട്ടെ, ഏതായിരുന്നാലും നമ്മുടെ രാജ്യത്തുള്ള സാഹോദര്യം തകർക്കാൻ ആരും ഒരു നിരക്കും പ്രവർത്തിക്കരുത് എന്ന് ആദ്യമായി ഞാൻ പറയട്ടെ. ഞാൻ പേര് പറയുന്നില്ല, മറ്റേതോ ചില പാർട്ടികളുടെ മീറ്റിംഗ് ഇവിടെ നടന്നതായി കേട്ടു. അങ്ങനെ അതിന് പകരം ഒരു മുസ്ലിം സമ്മേളനം, പിന്നെ അതിന് പകരം മറ്റൊരു സമ്മേളനം, അങ്ങനെയുള്ളൊരു പദ്ധതിയെ ഞങ്ങൾക്കില്ല. അങ്ങനെ ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ഈ രാജ്യത്ത് സമാധാനം, സൗഹൃദം, സ്നേഹം, അതാണ് നാം ഉദ്ദേശിക്കുന്നത്, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അക്റബുന്നാസ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ. അംഫഉഹും ലിന്നാസ്, അംഫഉഹും ലിന്നാസ്, അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാക്കാം, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. അവിടെ ലിൽ മുസ്ലിമീൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, ലിന്നസാറ ക്രിസ്ത്യാനികൾക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ പറഞ്ഞിട്ടില്ല. അംഫഉഹും ലിന്നാസി, മനുഷ്യർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നവൻ, മനുഷ്യരെ സഹായിക്കുന്നവൻ, മനുഷ്യരോട് സ്നേഹം കാണിക്കുന്നവൻ, അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധ ഖുർആൻ അതിനെതിരാണെന്നും മറ്റ് മതസ്ഥരെ മുഴുവനും ഉന്മൂലനം ചെയ്യാനും നാമാവശേഷമാക്കാനും കൽപ്പിക്കുന്നതാണ് ഖുർആൻ എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
പരിശുദ്ധ ഖുർആൻ ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വഇനിസ്തജാറക അഹദു മിനൽ മുശ്രികീന ഫഅജിർഹു. ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ബാങ്ക് വിളിക്കും, لا حول ولا قوة إلا بالله. الله أكبر الله ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ മാത്രമുള്ള പ്രദേശം, മറ്റ് മതത്തിൽപ്പെട്ട ഒരു കുട്ടി പോലും ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട്, ആ നാട്ടിലേക്ക് മറ്റ് മതസ്ഥരിൽപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ, കടക്കാൻ സമ്മതം ചോദിച്ചാൽ എന്ത് വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്? വഇനിസ്തജാറക അഹദു മിനൽ മുശ്രികീന ഫഅജിർഹു. ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നിന്നോട് അഭയം തേടിയാൽ, ഫഅജിർഹു, അവന് അഭയം കൊടുത്തുകൊള്ളണം, നിർബന്ധമാണ്. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ചീത്ത പറയുന്ന ആൾ, കഠിന വിരോധി, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചു. ആ സഹോദരി പരിശുദ്ധ മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിന് ശേഷം പ്രതിപക്ഷമില്ലാത്ത രാജാവായി അവിടെ ഭരിക്കുമ്പോൾ ഒരൊറ്റ കുട്ടിയും പ്രതിപക്ഷമില്ല, എല്ലാം കീഴടങ്ങിപ്പോയി. ആ കീഴടങ്ങി അവിടെ ഭരിക്കുന്ന സമയത്ത് ഈ സഹോദരിയുടെ സഹോദരൻ വിവരമറിയിച്ചു, നിന്നെ ഒന്ന് കാണാൻ ഞാൻ വരട്ടെയോ മക്കയിൽ, ഞാൻ അങ്ങോട്ട് വന്നാൽ എന്നെ ഉപദ്രവിക്കുമോ? സഹോദരി പറഞ്ഞു, നീ വന്നോ, ഒരു തടസ്സവും ഇല്ല, നിന്നെ ആരും എതിർക്കില്ല. അങ്ങനെ ഏതാനും സഹാബികളോട് ഈ വിവരം പറഞ്ഞു. കാരണം ഇസ്ലാമിൻ്റെ കഠിന ശത്രുവല്ലേ, അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്ന് കരുതി ഈ പെണ്ണ്
വിവരം പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ചില ആൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം 24 മണിക്കൂറും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുകയും തെറി പറയുകയും ചെയ്യുന്ന മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരാൻ എങ്ങനെ നമ്മൾ സമ്മതം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ പെണ്ണ് വന്ന് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇങ്ങോട്ട് വരാൻ ചോദിച്ചപ്പോൾ ഞാൻ സമ്മതം കൊടുത്തിരുന്നു നബിയെ, ഇവരതിനെ എതിർക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത്? കത് അജർന മൻ അജർത്തി, ഓ പെണ്ണ് നീ അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രാഷ്ട്രം ഒന്നായി അഭയം കൊടുത്തിരിക്കുന്നു. നോക്ക് നിങ്ങൾ, ഒരു പെണ്ണ് അഭയം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ രാഷ്ട്രം ഒന്നായി അംഗീകരിക്കുകയാണ്. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവസ്ഥ. പിന്നെ എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുസ്ലിംകളെ ഒഴിവാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്നല്ല, ആർക്കും മനസ്സിലാവുന്നില്ല. ഇന്ത്യ രാജ്യത്തേക്ക് പുറമേ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തിനാണ് മുസ്ലിംകളെ ഒഴിവാക്കിയത്? ഇത് ഒരു മനുഷ്യന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ മനസ്സിലാകും, അത് മുസ്ലിംകളോടുള്ള മാത്രം വിദ്വേഷമാണ് എന്ന്. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും എല്ലാ മതക്കാർക്കും ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ പൗരത്വം കൊടുക്കാമെന്നും മുസ്ലിംകൾക്കില്ലെന്നും പറയുമ്പോൾ ഇത് ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് മാത്രമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ മാന്യതയോട് യോജിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പൗരത്വ ബില്ലിനെതിരായുള്ള, നിയമത്തിനെതിരായുള്ള പരിപാടികൾ നടത്തുമ്പോൾ മുസ്ലിംകളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം ഒത്തുചേരുന്നത്. അല്ല, ഇത് മുസ്ലിമിനെതിരെ മാത്രമല്ല, ഇത് സത്യത്തിന് മുസ്ലിമിനെതിരാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മുത്തലാക്ക് കൊണ്ടുവന്നു, അതാർക്കെതിരാ? മുസ്ലിമിന് മാത്രം. ബാക്കി ഏത് മതത്തിലാ അങ്ങനെ ഒന്ന്? ഒരു തലാക്ക്, രണ്ട് തലാക്ക്, മൂന്ന് തലാക്ക്, അങ്ങനെ ഒരു തലാക്കിൻ്റെ പ്രശ്നം മറ്റേതെങ്കിലും മതത്തിലുണ്ടോ? ഇല്ല. അത് ഇസ്ലാമിലാണുള്ളത്. അത് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലം മുതൽക്ക് ഓരോ സ്ഥലത്തും ഖാദിമാരുണ്ടാകും. ബഹുമാനപ്പെട്ട ഹൈദറസ് ഉസ്താദ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തിരുവനന്തപുരം ജില്ലയിലെ എത്രയോ മഹല്ലത്തുകളിൽ ഖാദിയാണ്. അതുപോലെ അല്ല, കൊല്ലം ജില്ലയിലെ എത്രയോ മഹല്ലത്തിലെ ഖാദിയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ, ജില്ലയിൽ, താലൂക്കിൽ, അല്ലെങ്കിൽ മഹല്ലത്തിൽ ഖാദിമാരുണ്ടാവും.
ആ കാളിമാർ തലാഖിൻ്റെ വിധിയും നിക്കാഹിൻ്റെ വിധിയും എല്ലാം വിധിക്കുകയും നടപ്പിലാക്കി വരികയും ചെയ്യുന്ന ഒന്നാണ്. പിന്നെ പാർലമെൻറ്റിൽ ഇത്ര വലിയ മഹാന്മാർ കൂടിയിട്ട് ഒരു മുത്തലാക്കിന് എന്തിനാണ് കൊണ്ടുവന്നത് എന്നാലോചിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ഇസ്ലാമിൻ്റെ സംസ്കാരമില്ലാതാക്കലാണ്. മുത്തലാക്കിൽ ഏറ്റവും അത്ഭുതമുള്ളൊരു കാര്യമുണ്ട്, അതേതാ? മുത്തലാക്ക് മൂന്ന് തലാക്ക് ഒന്നായി ചെല്ലാൻ പാടില്ല, അത് ചെല്ലാൽ അവന് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ആവട്ടെ, ആ ശിക്ഷ ആവട്ടെ, എത്രയോ കൊല്ലാവട്ടെ. പക്ഷെ പിന്നെ പറയുന്നത് അങ്ങനെ മൂന്ന് തലാക്ക് ചെല്ലിയാലും മരണം വരെ ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേർന്ന് നടക്കാവുന്നതാണ്. ഇത് ഇസ്ലാമിന് കടക വിരുദ്ധമല്ലേ? ഒരു തലാക്ക് ചെല്ലിയാലും പിന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് കൂടി നടക്കാൻ പാടില്ല, മടക്കിയെടുക്കാത്ത കാലത്തോളം. രണ്ട് തലാക്ക് ചെല്ലിയാലും ഭാര്യയും ഭർത്താക്കളുമായി കൂടി നടക്കാൻ പാടില്ല. മൂന്ന് തലാക്ക് ചെല്ലിയാൽ മടക്കിയെടുക്കാൻ പറ്റുകയും ഇല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ വിധി. എന്നാൽ ഇത് കടൽ ശിക്ഷയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേക്കാം. ഈ ശിക്ഷ ഉള്ളതോടുകൂടി മൂന്ന് തലാക്കായി പോയ പെണ്ണ് ആ പെണ്ണിനെ മരണം വരെ വീണ്ടും ഭാര്യയായി വെക്കാം എന്ന് പറയുന്ന ഈ വൈരുദ്ധ്യമായ സംഗതി കൊണ്ടുവന്നത് അത് ഇസ്ലാമിന് എതിർക്കാൻ തന്നെയല്ലേ? നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ പൗരത്വ ബില്ല് വന്നപ്പോൾ മുസ്ലിംകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഇവിടെ അംഗീകാരം കൊടുക്കാം. മുസ്ലിംകൾ ഇക്കാലത്തിൻ്റെ ഇടക്ക് ഇന്ത്യ രാജ്യത്തിനെതിരായി വല്ലതും ചെയ്തു എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇങ്ങോട്ട് നോക്ക്, മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും കഴിയില്ല. മുസ്ലിംകൾ ഹിന്ദുക്കൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു മതത്തിനും മതക്കാർക്കും എതിരായി പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങാടിയിലിരിക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ ഉടനെ മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നു, ക്രിസ്ത്യാനി അവരുടെ ചർച്ചിലേക്ക് വേണമെങ്കിൽ പോകുന്നു, ഹൈന്ദവർ അവരുടെ അമ്പലത്തിലേക്ക് പോകേണ്ട സമയത്ത് പോകുന്നു, വീണ്ടും വന്ന് കച്ചവടം ചെയ്യുന്നു. ഇതല്ലേ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത്? നമ്മളെവിടെയും ആരെയും ആക്രമിച്ചിട്ടില്ല. നമ്മളിവിടെ പഴയ കാലം മുതൽ തുടർന്നു വരുന്ന സമുദായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മഹാന്മാരായ സ്വഹാബത്ത് കേരളത്തിൽ വന്നു, അവർ ഇവിടെ നിന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച സമയത്ത് അതിൽ ഉണ്ടായ മക്കളായിട്ട് ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ സയ്യിദന്മാർ, സാദാത്തുക്കൾ, ഇതാ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട താഹാ തങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹം സയ്യിദാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിന്ന നൃത്തത്തിൽ എണ്ണിത്തരും ബാപ്പയുടെ പേര് തുടങ്ങി ഈ കേരളത്തിൽ ഇസ്ലാം വന്ന അന്ന് വരെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാലം വരെ പിതാക്കന്മാരുടെ പേരങ്ങ് എണ്ണിത്തരും.
അപ്പം അതുകൊണ്ട് മുസ്ലിം സമുദായം ഇവിടെ ഒരിക്കലും കടന്നുകൂടിയവർ അല്ല, വന്നുകൂടിയവർ അല്ല. മുസ്ലിം സമുദായം ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ ഈ കേരളത്തിലുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. അങ്ങനെയുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നാം ആരെയും എതിർക്കുകയോ പഴിക്കുകയോ ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടുമില്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മാന്യ സഹോദരങ്ങളെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്? അത് ഇവിടുത്തെ നാനോന്മുഖമായ ജീവിത പദ്ധതികളും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു, കർമ്മങ്ങൾ പഠിപ്പിച്ചു, ജീവിക്കാൻ ഉപകാരപ്രദമായ കച്ചവടവും കൃഷിയും തൊഴിലും പഠിപ്പിച്ചു. പഠിപ്പിക്കാൻ ബാക്കി ഒന്നുമില്ല, ശാസ്ത്രം പഠിപ്പിച്ചു. വലിയ വലിയ ശാസ്ത്രം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിന് ധാരാളം തെളിവുകൾ ഉണ്ട്. ഖുർആനിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാർ അവരുടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പൊതു സദസ്സിൽ അത് പറയാൻ കഴിയില്ല, ആവശ്യമുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ സയൻസും ശാസ്ത്രവും ഇവിടുത്തെ എല്ലാ പദ്ധതികളും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മതക്കാരനെ ആക്രമിക്കാനോ താഴ്ത്തിപ്പറയാനോ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹു പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലവ് കുന്ത ഫള്ളൻ ഖലീദൽ ഖൽബി ലം ഫള്ളൂ മിൻ ഹൗലിക. അല്ലാഹുവിൻ്റെ ഹബീബിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലോകത്തിന് മുഴുവനും റഹ്മത്തായി തങ്ങളെ അയക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണം കൊണ്ട് ലിന്തലഹും, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തോടുകൂടെയാണ് ബന്ധപ്പെട്ടത്, വളരെ വിനയം കാണിക്കുന്നുണ്ട്. വലവ് കുന്ത ഫല്ലൻ വലീവൽ കൽബി, അതേസമയത്ത് തങ്ങളെങ്ങാനും ഹൃദയം കടുത്ത ഒരു ടെററിസ്റ്റ് ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഭീകരവാദിയായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു, ഒരിക്കലും ജനങ്ങൾ തങ്ങളിലേക്ക് അടുത്തു വരില്ല. അങ്ങയുടെ വിനയം, അങ്ങയുടെ സൽസ്വഭാവം, ഇതുകൊണ്ടാണ് ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്, ആളുകൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള സൽസ്വഭാവത്തിലൂടെ, നല്ല പ്രവർത്തനത്തിലൂടെ മാത്രമാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ആകർഷിക്കുന്നതോ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എസ് വൈ എസിൻ്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ശരിക്ക് ഇസ്ലാമിനെ പഠിക്കണം. ശരിക്ക് ഇസ്ലാം മതം എന്താണെന്ന് നാം തന്നെ പഠിക്കണം. പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കുന്ന, നിർബന്ധിച്ച് മതം പഠിപ്പിക്കുന്ന സ്വഭാവം ഇവിടെയില്ല. നിങ്ങൾ നോക്കൂ, ഞാൻ നടത്തി വരുന്ന, നിങ്ങളെല്ലാവരുടെയും സഹായത്തോടുകൂടി നടത്തി വരുന്ന മർക്കസു സഖാഫത്തി സുന്നിയ, ആ സ്ഥാപനത്തിൽ ഇപ്പോൾ നേരിട്ട് നമ്മൾ ശമ്പളം കൊടുത്ത്, ചെലവ് കൊടുത്ത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ 40,000-ൽ അധികമുണ്ട്.
കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ഗുജറാത്തിലും കാശ്മീരിലും ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും അങ്ങനെ എല്ലാ തലങ്ങളിലും പാവപ്പെട്ട യതീമായ കുട്ടികളെയും പാവപ്പെട്ട കുട്ടികളെയും ഏറ്റെടുത്ത് അവർക്ക് പഠനം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വിദ്യാർത്ഥികൾ 40,000-ൽ അധികം ഇപ്പോൾ ഉണ്ട്. 5,000-ൽ അധികം യതീം മക്കളുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ പിതാവ് മാത്രം മരണപ്പെട്ടു പോയ കുട്ടികളെ 2 വയസ്സ് മുതൽ ഞങ്ങൾ ഏറ്റെടുത്ത് അവരുടെ കുടുംബങ്ങളിൽ തന്നെ കൊടുത്ത് വളർത്തുകയും 8 വയസ്സോ 10 വയസ്സോ ആകുമ്പോൾ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന 5,000-ത്തോളം യതീമായ മക്കളുണ്ട്. അതേ സ്ഥാപനത്തിൽ നിന്ന് 100,000-ൽ അധികം ആളുകൾ ഈയിടെ പഠിച്ച് കഴിഞ്ഞ് പുറത്തുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥാപനത്തിൽ നിന്നും പുറത്തു പോയ കുട്ടികളിൽ എത്രയെത്ര കുട്ടികളെയാണ് ഗൾഫിലേക്ക് അയച്ചിട്ടുള്ളത്! അതിൽ മുസ്ലിംകൾ മാത്രമല്ല, അന്യമതത്തിൽപ്പെട്ട കുട്ടികളെയും ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ രേഖാമൂലം തെളിയിച്ചു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാം നടത്തുന്ന സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അൽഹംദുലില്ലാ ആ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളായി ഇന്ന് കേരളത്തിലുടനീളം വലിയ സ്ഥാപനങ്ങൾ നടക്കുകയാണ്. എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും എല്ലാം വലിയ വലിയ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊന്നും ജാതിമത വേർതിരിവുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ഏറ്റുമുട്ടലിന് വേണ്ടി ഒരുമിച്ച് കൂടുകയല്ല, ഏറ്റുമുട്ടലിന് ആഹ്വാനം ചെയ്യുകയല്ല, ഏറ്റുമുട്ടലിന് ഒരിക്കലും മുസ്ലിം സമുദായം തയ്യാറും അല്ല. പക്ഷേ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ, നിയമത്തിലൂടെ നിയമയുദ്ധം ചിലപ്പോൾ ഉണ്ടാകും. അതാണ് ഇപ്പോൾ പൗരത്വ ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കിയപ്പോൾ എല്ലാവരും സുപ്രീംകോർട്ടിൽ കൊടുത്തത്. സുപ്രീംകോർട്ട് പിന്നെ അത് ഞങ്ങളൊന്ന് കുറച്ച് ആലോചിച്ച് പഠിച്ചൊക്കെ വരട്ടെ എന്നുള്ളത് എനിക്ക് കുറച്ച് ദിവസം കേട്ട് നിർത്തിവെച്ചതാണ്. ഏതായാലും കോർട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം ആലോചിച്ച് നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് ഇവിടെ SYS-ൻ്റെ പ്രവർത്തകരോട് പ്രത്യേകിച്ചും അല്ലാത്ത കാരണവന്മാരോടും എല്ലാവരോടും പറയാനുള്ളത്, നാം മുസ്ലിംകൾ തമ്മിലും തമ്മിലടിക്കുന്ന പദ്ധതികൾ ഉണ്ടാവാൻ പാടില്ല. മറ്റു മതങ്ങളുമായിട്ടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിംകൾ തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ പരമാവധി നാം ഒത്തൊരുമിച്ച് പോകണം. പക്ഷേ നമ്മുടെ മുൻഗാമികളായ സഹാബത്ത്, താബിഉകൾ, അയ്മത്ത് മുജ്തഹിദുകൾ അവർ കൊണ്ടുവന്ന വിശ്വാസത്തിനും കർമ്മപദ്ധതിക്കും എതിരായി ആരെങ്കിലും പറയുമ്പോൾ അത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് ബിദ്അത്തുകാരെ ഞങ്ങൾ എതിർക്കാറുള്ളത്, അല്ലാതെ കുഴപ്പമുണ്ടാക്കാനല്ല. 1300 കൊല്ലങ്ങൾക്കപ്പുറം, 1400 കൊല്ലത്തിനപ്പുറം ഇവിടെ പതിവായി വന്ന വിഷയം, നടത്തി വന്ന വിഷയം, അതിന് മാറ്റം വരുത്തിയപ്പോൾ അത് ശരിയല്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ശക്തിയുക്തം അതിന് ആ തെറ്റായ വാദത്തെ രേഖാമൂലം എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഇന്നും നമ്മുടെ കേരളക്കരയിൽ
അല്ല ഇന്ത്യ രാജ്യത്തൊട്ടാകെ നാം എടുത്തു നോക്കിയാൽ 5% പോലും വിദേശത്തുകാർ ഇല്ല. പിന്നെന്താണ്, അവരെ കയ്യിൽ കാശുണ്ടായത് കൊണ്ട് അവിടെ കെട്ടിടം ഇവിടെ കെട്ടിടം മറ്റടുത്ത് വലിയ കോളേജ് ഇതൊക്കെ ഇങ്ങനെ ആകുന്നു. ആ കോളേജിന് വല്ല വളർച്ചയുണ്ടോ? 40 കൊല്ലം മുമ്പ് ഞാൻ ബാക്കിയാത്ത സ്വാലിഹത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ കേരളത്തിൽ വിദേശത്തുകാർക്ക് 2-3-4 കോളേജാണ്. ആ കോളേജിലെത്ത കുട്ടികളുണ്ട്, 500 കുട്ടികളുണ്ട്, 700 കുട്ടികളുണ്ട് എന്നൊക്കെയാ പറയാൻ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മളെ കോളേജിലാണ് ഞാൻ പറഞ്ഞത് 40,000 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഒറ്റ ക്ലാസ്സിലുണ്ട് 1,000 കുട്ടികൾ. ശനിയാഴ്ച രാവിലെങ്ങൾ വരെ മർക്കത്തിൽ ഞാൻ ബുഖാരി ദർശനം നടത്തുന്നത് കാണാൻ അവിടെ വന്നാൽ 1,000 കുട്ടികൾ ആ ഒരൊറ്റ ക്ലാസ്സിലുണ്ട്. അത് കിബിറല്ല. നാം ഈ മഹത്തായ പദ്ധതിയാണ് നടപ്പാക്കുന്നത് എന്ന കാരണം കൊണ്ട് ആകർഷിക്കപ്പെടുക. അതുകൊണ്ട് മർക്കസിൻ്റെ 43-ാമത്തെ വാർഷിക സമ്മേളനം 9, 10, 11, 12 നാല് തീയതികളിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിന് വരണം എന്നുകൂടി സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ജനുവരി 1 മർക്കസ് ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നതാണ്. കൂടാതെ എറണാകുളം ജില്ലയിലുള്ള സഖാഫിമാരുടെ മാത്രം ഒരു സഖാഫി സംഗമം 31 ജാമിയ അശ്അരിയയിൽ വെച്ച് ചേരുന്നുണ്ട്. നിങ്ങളെല്ലാ സഖാഫികളും വരികയും ഇവിടെ ഇല്ലാത്തവർക്ക് വിവരം കൊടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നാം എപ്പോഴും സമാധാനത്തെയാണ് ആഗ്രഹിക്കേണ്ടത്. ഏറ്റുമുട്ടലും അക്രമങ്ങളും കുഴപ്പങ്ങളും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വല്ലദീന ജാഹദൂ ഫീനാ, അള്ളാഹു പറയുന്നത് കേട്ടില്ലേ, വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ വഴിയിൽ, നമ്മുടെ വഴി ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ആരെല്ലാം പരിശ്രമിക്കുന്നുവോ അവരെ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ സത്യത്തിൻ്റെ വഴികളിലേക്ക് അവരെ ഞാൻ ചേർക്കുന്നതാണ് അല്ലാഹു തആല പറയുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നാം നല്ല വഴിയിലൂടെ പോകണം, ചീത്ത വഴിയിലൂടെ പോകാൻ പാടില്ല. ചെറുപ്പക്കാരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തണം. ചെറുപ്പക്കാരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറ്റാൻ പല സ്കൂളുകളിലും കുതന്ത്രങ്ങളുണ്ട് എന്ന് ഞാൻ പറയട്ടെ, വ്യക്തമായി തന്നെ പറയുന്നു. സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്ത് ഒരുപാട് കച്ചവടങ്ങൾ കാണാം. ആ കച്ചവടത്തിൽ മിഠായി മാലകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ തൂക്കിയിട്ട മിഠായി മാലകളിൽ അധികവും മയക്കുമരുന്നുള്ള മിഠായികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ ആ മിഠായി വാങ്ങിക്കഴിച്ച് മയക്കുമരുന്ന് തുടങ്ങി, അതിനുശേഷം പിന്നെ കഞ്ചാവ് തുടങ്ങി, അതിനുശേഷം കള്ള് തുടങ്ങി, ഇങ്ങനെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളായി. നമ്മുടെ ചെറുപ്പക്കാർ മാറിപ്പോകരുത്. മയക്കുമരുന്ന് കള്ളു ഗുടികന്മാരും മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന മദ്യപാനികളും അല്ലാത്തവരും മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറിപ്പോകുന്നുണ്ട്. അത് മാറാതിരിക്കാൻ നമ്മുടെ യുവാക്കളെ നിങ്ങൾ നല്ല വഴിക്ക് കൊണ്ടുപോകണം. യുവാക്കളെ, നിങ്ങൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞാലുള്ള ഏതാനും മണിക്കൂറുകൾ നിങ്ങളുടെ പള്ളികളിലുള്ള
ഇമാമുകളുമായി ബന്ധപ്പെടുക, അവിടെ വച്ച് ഒരു ചെറിയ ഖുർആൻ ക്ലാസ്സോ ഹദീസ് ക്ലാസ്സോ ഫിഖ് ക്ലാസ്സോ അങ്ങനെ ക്ലാസ്സുകൾ എടുപ്പിക്കണം. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാമിയങ്ങളെ കൊണ്ട് ആവണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നല്ലൊരു ജീവിതമാക്കി തീർക്കാൻ എൻ്റെ കരടിൻ്റെ ഘട്ടങ്ങളായ യുവാക്കൾ എല്ലാവരും പരിശ്രമിക്കണം. അതിൻ്റെ മേൽഘടകമായ കാരണവന്മാർ എല്ലാവരും ഉത്സാഹിക്കണം. കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ ഞങ്ങൾ രൂപീകരിക്കാൻ തന്നെ കാരണം യുവാക്കൾക്കാണ് SYS ഒരു അംഗത്വം കൊടുക്കുന്നത്. അത് കഴിഞ്ഞാലുള്ള പ്രായം അവർക്ക് ദീനീ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കാൻ സംഘടന ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു പ്രവർത്തനം ശക്തമായ നിരക്ക് നടന്നുകൊണ്ടിരിക്കുകയും ആണ്. അതിൽ എല്ലാ കാരണവന്മാരെയും ചേർത്തി എല്ലാ നേതാക്കളെയും ചേർത്തി അവർക്ക് മനസ്സിലാക്കിക്കൊടുത്ത് അങ്ങനെ നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാനുള്ള അവസ്ഥകൾ സൃഷ്ടിക്കണമെന്നും അതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ആഖിറത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം, ഖബറിൽ ചോദ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. എല്ലാം നമ്മൾ ഓർക്കണം. ഖബറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റബ്ബേ, അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ, ഖബറിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ആ ഖബറിൻ്റെ ഉള്ളിൽ മലക്കുകൾ വന്ന് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ചെറിയ മറുപടികൾ പറയും അല്ലെങ്കിൽ പറയില്ല. ഏതായിരുന്നാലും അതിൻ്റെ അവസാനം ഫൈനൽ ചോദ്യം സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ദൂരെ വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് മാ ഇൽമുക ബിഹാദർ റജുലി ആ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിനക്ക് വല്ല അറിവും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മൽ മുനാഫിഖൂ കപടവിശ്വാസിയായ മനുഷ്യൻ യഖൂലു ആഹ് ആഹ് ലഅദ്രി ആഹ് എന്ന് ശബ്ദിച്ചുകൊണ്ട് അവൻ പറയുന്നു ഞാൻ അറിയില്ല എന്ന്. ആ സമയത്ത് ഫയുദ്റബു അലാ റഅ്സിഹി അവൻ്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അമ്മൽ മുഅ്മിനുൽ മൂഖിനു ശരിയായ ഉറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ അതാ പറയുന്നു ഹാദാ റസൂലുല്ലാഹി ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ്. ജാനാ ബി കിതാബില്ല അല്ലാഹുവിൻ്റെ കിതാബുമായി ഞങ്ങളിലേക്ക് വന്നു ആമന്നാ ബിഹി ഞങ്ങളവിടത്തെ കൊണ്ട് വിശ്വസിച്ചു വസദ്ദഖ്നാഹു അവിടുന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ നടപ്പിൽ വരുത്തി അതുകൊണ്ട് എന്നങ്ങ് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യുഖാലു ലഹു നം നൗമത്തൽ അറൂസ് ഒരു പുതിയ ആപ്പിള അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ ഇവിടെ വിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൻ്റെ ഉള്ളിൽ വിശ്രമിക്കാനാക്കുകയും അവനോട് ചോദ്യം ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങളെല്ലാവരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ ആദ്യം നിങ്ങൾക്കൊരു സലാത്ത് പറഞ്ഞു തന്നല്ലോ, ആ സലാത്ത് നിങ്ങളെല്ലാവരും വർദ്ധിപ്പിക്കണം. അത് കഴിയില്ലെങ്കിൽ മറ്റ് സലാത്ത് വർദ്ധിപ്പിക്കണം. ഏതായിരുന്നാലും സലാത്ത് പറയുകയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയുകയും പ്രശംസിക്കുകയും ചെയ്ത് അവിടുന്ന് കൽപ്പിച്ച 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിച്ച് കളവ് പറയാതെ വഞ്ചന ചെയ്യാതെ ചതി ചെയ്യാതെ ജീവിക്കുന്ന നല്ല ജനങ്ങളായി തീരാൻ എല്ലാവരും ഉത്സാഹിക്കുക. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാ ഈ സദസ് നീ കബൂൽ ചെയ്യണേ. അല്ലാ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും കാരണവന്മാരും സംഘടിച്ചുകൊണ്ട്
സംഘടിപ്പിച്ച ഈ സദസ് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഈ നാട്ടിലൊന്ന് മരിച്ചുപോയ മോമിനിയങ്ങൾ, ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാരില്ലെന്ന് മരിച്ചുപോയ മോമിനിയങ്ങൾക്ക് മുഴുവനും നീ ദറജ ഏറ്റിക്കൊടുത്ത് അവരെ ദോഷങ്ങളൊക്കെ പൊറുക്കണം റഹ്മാനേ. റഹ്മുറാഹിമേ, ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പോരാട്ടം അതൊരു പോരാട്ടമായി, ഭരണകൂടവും നാട്ടുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറാതെ അതിന് നല്ല ഒരു വഴി നീ ഉണ്ടാക്കിത്തരണം. അല്ലാ, മുസ്ലിം സമുദായം ഈ രാജ്യത്ത് കയറിക്കൂടിയവരല്ല, ഈ മുസ്ലിം സമുദായം ഇവിടെ ജനിച്ചു വളർന്നവരാണ് എന്ന് നിനക്ക് അറിയുമല്ലോ അല്ലാ. അതുകൊണ്ട് ആ മുസ്ലിം സമുദായത്തിന് ഇവിടെ ജീവിക്കാനും മറ്റ് സമുദായങ്ങൾക്ക് ജീവിക്കാനും ഇന്ത്യയുടെ ഭരണഘടന മാറ്റമില്ലാതെ ഇവിടെ നിലനിൽക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നീ സൃഷ്ടിച്ചു തരണം റഹ്മാനേ, നീ സൃഷ്ടിച്ചു തരണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണം അല്ലാ. ഈ മഹല്ലത്ത്, ഈ പെരുമ്പാവൂരും ഇതിൻ്റെ പരിസരത്തുള്ള മഹല്ലത്തുകളും എല്ലാ മഹല്ലത്തുകളും നല്ല നിലയിൽ ദീനീ ബോധമുള്ളവരായി വളർന്നു വരാൻ നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനേ. അതിനെ ഭരിക്കുന്ന കമ്മിറ്റികൾക്കും പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ബന്ധപ്പെട്ടവർക്കെല്ലാം നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ ഹൈറും ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനത്തെയും നീ പൊരുത്തപ്പെട്ടതാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ആഫിയത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കരിമത്ത് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അവർക്കൊക്കെ ദ്വാരന്നല്ലോ, ഇനിയും ദ്വാരക്ക് അള്ളാഹു തആല ശിഫയായി കൊടുക്കട്ടെ. രണ്ട് കണ്ണ് കാഴ്ച പോയി, ഉള്ളായിട്ട് പോയിട്ടുണ്ടാവില്ല ഇൻഷാല്ലാ. കണ്ണിന് കാഴ്ച 90% പോയ ആളുകൾ നമ്മളെ സഹീഹുൽ ബുഖാരിയുടെ ദർസിൽ കൊണ്ടുവന്ന് പരിധിയിൽ വെച്ച് മന്ദിരിച്ച് കൊടുത്തിട്ട് പൂർണ്ണ സുഖം കിട്ടിയ 100 ആളുകളുണ്ട്. അള്ളാഹു തആല ഈ കുട്ടിൻ്റെ കണ്ണ് സുഖമാക്കി കൊടുക്കട്ടെ. ഉമ്മ ഐസിയുലാണ്, അള്ളാഹു തആല സുഖം കൊടുക്കട്ടെ. മറ്റു രോഗികൾക്കൊക്കെ അള്ള ശിഫ കൊടുക്കട്ടെ. ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ടവർക്കെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പിന്നെ നല്ല മട്ടുണ്ട്, കസാല പലിക്കറി ഇരിക്കാനും മൈക്കും ഇതൊക്കെ എല്ലാം ഉണ്ട്. ഈ 3-4 കുട്ടികളാണിതെല്ലാം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടാകുക കാര്യമായിട്ട്. അവിടെ നിങ്ങൾ നല്ലൊരു സംഭാവന കൊടുക്കണം. നല്ല സംഭാവനകളൊന്നും ബക്കറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞില്ല. ഉണ്ടോ ഇതിൽ? സ്വലാത്ത് ഒന്നും കുറിച്ചല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് ചെല്ലാൻ എല്ലാവർക്കും ഇജാസത്ത് തന്ന് നിങ്ങളെല്ലാവരും ചെല്ലണം. വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. എല്ലാവരും തരുമോ? രണ്ടാമത് കൊണ്ടു നടന്നോട്ട് ബക്കറ്റ്.